എംപവറിംഗ് വിമൻ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഷെക്കൈന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പരിശുദ്ധ ബൈബിളിൽ നാം ഓരോരുത്തർക്കും പാഠമാകാനായി എഴുതപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തു വരികയായിരുന്നു. പ്രിസില്ല എന്ന ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു വന്നത് പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന എലിസബത്തിനെ കുറിച്ചായിരുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ ജീവിതത്തിൽ എലിസബത്തിന്റെ ആ ഒരു സാന്നിധ്യവും ആ ഒരു സാമീപ്യവും ഒക്കെ എത്ര മാത്രം സ്വാധീനം ചെലുത്തി എന്ന് നമ്മൾ കണ്ടു. സ്വർഗത്തിന്റെ ആ ദിവ്യകുമാരനെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശുവായി അവതാരം ചെയ്ത ആ നിമിഷം മുതൽ ആദ്യത്തെ 3 മാസക്കാലത്തേക്ക് ഏറ്റവും നല്ല സാമീപ്യമായി സ്വർഗം കണ്ടെത്തിയത് എലിസബത്തിനെയായിരുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ എലിസബത്തിലൂടെ പ്രകടമായ ഈ ഒരു പാഠം എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ 2023 ആ വർഷത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു വർഷക്കാലം കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ, നമുക്ക് നൽകിയ പുതിയ പുതിയ പാഠങ്ങൾ, നമ്മൾ ഓരോ നിമിഷവും നയിച്ചു കൊണ്ടുപോയ അനുഭവങ്ങൾ, ഇതിനെല്ലാം ഓർത്ത് നാം നന്ദിയുള്ളവരായിരിക്കണം. സങ്കീർത്തകനായ ദാവീദ് 118-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് നമുക്ക് നൽകിയ ഓരോ നന്മകൾക്കും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ള മനസ്സോടെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് ആത്മാർത്ഥമായി ഈ വചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു, എന്നേക്കും നിലനിൽക്കുന്നു. എപ്പോഴും കരുണയോടെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. ഒപ്പം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ പൂർണമായ നിയന്ത്രണത്തിലേക്ക് സമർപ്പിച്ച് നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഏക മനസ്സോടെ, ഐക്യത്തോടെ നമുക്ക് കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ട ആ ഒരു ജ്ഞാനം, ആ ഒരു കൃപ, അത് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ ഓരോ നിമിഷവും സ്വർഗത്തിന്റെ ഹിതം പൂർത്തീകരിക്കുന്നവരായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ ദുഃഖവും തകർന്നു പോകും, എല്ലാ ദുഃഖങ്ങളും തകർന്നു പോകട്ടെ. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും, ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അഭിഷേകം, അഭിഷേകം,
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ അഭിഷേകമായി നിറയണമേ, അഭിഷേകമായി ഞങ്ങളുടെ മേൽ വരണമേ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അഭിഷേകം ചെയ്യണമേ. ഹാലലൂയ ഹാലലൂയ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ അഭിഷേകം സ്വന്തമാക്കി, സ്വർഗത്തിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിതം പൂർത്തീകരിച്ച ഞങ്ങളുടെ അമ്മേ, ഈ ഒരു കൃപ, ഈ ഒരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, നസ്രത്തിലെ ആ തിരുകുടുംബത്തെ ഈശോയുടെ സ്വർഗത്തിന്റെ ഹിതാനുസരണം മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും ഈശോയ്ക്ക് മഹത്വം നൽകുന്ന കുടുംബങ്ങളായി മാറുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എലിസബത്ത് അമ്മ മാതാവിൻ്റെ ജീവിതത്തിൽ വഹിച്ച ആ ഒരു വലിയ പങ്കിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ലോകരക്ഷകനായ ഈശോയും ലോകരക്ഷകന്റെ വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാനും അവർ തങ്ങളുടെ അമ്മമാരുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ 3 മാസക്കാലം എപ്രകാരം ഒരുമിച്ചായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അമ്മ മാതാവും എലിസബത്തും പരസ്പരം സഹായിച്ചും പരസ്പരം ശക്തിപ്പെടുത്തിയും പ്രോത്സാഹിപ്പിച്ചും ഒപ്പം തങ്ങളുടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിച്ച് ആ ഒരു 3 മാസക്കാലം പരസ്പരം എങ്ങനെ ശക്തിയായി അനുഗ്രഹമായി തീർന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് നമുക്ക് എലിസബത്തിന്റെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഒന്ന് കടന്നു ചെല്ലാം. നമ്മൾ പറഞ്ഞതാണ് ലൂക്കാസ്ലിഹായുടെ സുവിശേഷം 1 അധ്യായം 5 മുതൽ 80 വരെയുള്ള വാക്യങ്ങളിലൂടെ സ്നാപക യോഹന്നാന്റെ ജനനത്തെയാണ് പരിശുദ്ധ വചനം വിവരിച്ചു നൽകുന്നത്. അതിൽ 5-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹെരോദേസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. നമ്മൾ കേട്ടതാണ് സക്കറിയ അബിയായുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു എന്ന്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അഹറോന്റെ വംശത്തിൽ നിന്ന് തന്നെയായിരുന്നു സക്കറിയായും ഉണ്ടായിരുന്നത്. അതായത് സക്കറിയായും എലിസബത്തും രണ്ടുപേരും അഹറോന്റെ വംശത്തിൽ നിന്ന് വന്ന പുരോഹിത വംശത്തിൽ നിന്ന് വന്നവരായിരുന്നു. അതായത് അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തിന് സ്വർഗം ഒരുക്കി വെച്ചിരുന്ന ഭർത്താവ് സക്കറിയായും പുരോഹിത വംശത്തിൽ നിന്ന്, അതായത് അഹറോന്റെ വംശത്തിൽ നിന്ന് തന്നെ ഉള്ളവനായിരുന്നു. സക്കറിയായും എലിസബത്തും പുരോഹിത വംശത്തിൽ നിന്നുള്ളവരായിരുന്നു. നമുക്കറിയാം നമ്മുടെ അമ്മ മാതാവും യോസേപ്പിതാവും രണ്ടുപേരും യൂദാ വംശത്തിൽ നിന്ന് വന്നവരാണ്, രാജകീയ വംശത്തിൽപ്പെട്ടവരായിരുന്നു. അതുപോലെ തന്നെ സക്കറിയായും എലിസബത്തും രണ്ടുപേരും പുരോഹിത വംശത്തിൽ നിന്ന് വന്നവരായിരുന്നു. തുടർന്ന് 6-ാം വാക്യം പറയുകയാണ്, അവർ രണ്ടുപേരും ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ആ ഒരു ദമ്പതികളെ കുറിച്ച് പരിശുദ്ധ വചനം നൽകുന്ന സാക്ഷ്യം അത് എത്ര മഹനീയമാണല്ലേ സഹോദരങ്ങളെ. ഇത്രമാത്രം വലിയൊരു സാക്ഷ്യം സ്വർഗം നൽകണമെങ്കിൽ അവരുടെ ജീവിതം എന്തായിരുന്നിരിക്കും?
നമ്മൾ പലപ്പോഴും അങ്ങനെ നന്നായി ആത്മീയമായി ഉയർന്നു നിൽക്കുന്നവരെ നോക്കി പറയാറുണ്ട്, അവർക്ക് അങ്ങനെയൊക്കെ പോകാം, അവരുടെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, കർത്താവ് അവരെ അതുപോലെ കൊണ്ടു നടക്കുന്നില്ലേ, അപ്പൊ പിന്നെ കർത്താവിന് വേണ്ടി അവർക്ക് ജീവിതം സമർപ്പിച്ച് സ്വസ്ഥമായി മുന്നോട്ട് പോകാമെന്ന്. എന്നാൽ സക്കറിയായുടെയും എലിസബത്തിന്റെയും കാര്യം അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി ആയിരുന്നില്ല അവരുടെ ജീവിതം അത്ര മനോഹരമായി അവർ ചിട്ടപ്പെടുത്തി കൊണ്ടുപോയത്. തുടർന്ന് ഏഴാം വാക്യത്തിൽ നമുക്കത് മനസ്സിലാകും. ഏഴാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. അന്നത്തെ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥ വെച്ചിട്ട് മക്കളില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ വേദനയായിരുന്നു. കാരണം ലോകത്തിന്റെ മുൻപിൽ, സമൂഹത്തിന്റെ മുൻപിൽ ശാപഗ്രസ്തമായ ഒരു അവസ്ഥയായിട്ടാണ് അന്നത്തെ സമൂഹം മക്കളില്ലാത്ത അവസ്ഥയെ കണ്ടിരുന്നത്. ആ സ്ത്രീയുടെ പാപങ്ങളോ കുറ്റങ്ങളോ കാരണം സ്വർഗം അവളെ ശിക്ഷിക്കുന്നതാണ് മക്കളില്ലാത്ത അവസ്ഥ എന്നതായിരുന്നു അന്നത്തെ ഒരു ചിന്താഗതി. അതിനാൽ തന്നെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് തഴയപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നിരിക്കണം എലിസബത്ത്. അവൾക്ക് സമൂഹത്തെ നേരിടുവാനും അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം അവർക്ക് മക്കളില്ലായിരുന്നു, എന്നാൽ അവർ വൃദ്ധരുമായിരുന്നു, ഒപ്പം തന്നെ അവർ പ്രായം കവിഞ്ഞവരുമായിരുന്നു എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത്. മാനുഷികമായി പറഞ്ഞാൽ അവർക്ക് മക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തുടർന്ന് അങ്ങോട്ട് ഒന്നുമില്ല. എന്നിട്ടും ആറാം വാക്യത്തിൽ നമ്മൾ കണ്ടു അവരുടെ ജീവിതം എന്തായിരുന്നു. അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടും അവർ ദൈവത്തെ കുറ്റം പറഞ്ഞ് പഴിചാരി നിൽക്കുകയല്ല ചെയ്യുന്നത്, ദൈവത്തെ ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത്. കർത്താവിനെ ഏറ്റവും പ്രീതികരമായ രീതിയിൽ അവർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് പ്രീതികരമായി അവർ ജീവിക്കുകയാണ്. അപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. മാനുഷികമായി അസാധ്യമാണെങ്കിലും അവരുടെ പ്രാർത്ഥന അവർ തുടരുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് ദൈവദൂതൻ സക്കറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നുണ്ട്. 1:13 ആദ്യ ഭാഗത്ത് ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. തികച്ചും അസാധ്യമെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോഴും അവർക്ക് അതിന്റെ വാസ്തവികത എല്ലാം അറിയുമ്പോഴും സക്കറിയയും എലിസബത്തും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതിനുത്തരമായിട്ടാണ് പിന്നീടുള്ളവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് അവരുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടാത്ത ആ സമയത്തും അവർ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ രീതിയിൽ കർത്താവിന്റെ മുൻപിൽ കുറ്റമറ്റവരായി അവർ ജീവിച്ച് കാണിക്കുകയാണ്. നാം ഓരോരുത്തർക്കും വലിയൊരു വെല്ലുവിളിയല്ലേ ഇവിടെ എലിസബത്ത് നൽകുന്നത്, സക്കറിയ നൽകുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഇത്രമാത്രം നന്നായി ജീവിച്ചിട്ടും കർത്താവ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല. അവിടെ കർത്താവിനെ പഴിചാരുകയോ കുറ്റം പറയുകയോ തുടർന്ന് അവർക്ക് തോന്നിയ പോലെ അവർ ജീവിക്കുകയോ അല്ല ചെയ്യുന്നേ, അവർ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോവുകയാ ചെയ്യുന്നേ. നമ്മൾ ഈ വർഷത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതായിട്ടുണ്ടാകാം. പക്ഷേ അവിടെ കർത്താവിനെ കുറ്റം പറഞ്ഞ്, കർത്താവിനെ പഴിചാരി, എന്തേ എനിക്ക് ഉത്തരം കിട്ടാത്തതെന്ന ചോദ്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ, അനേകം പ്രാർത്ഥനകൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകാം. അതിനെന്താണ് മറുപടി എന്ന് നമുക്ക് പഴയ നിയമത്തിലെ ഹന്ന ഉത്തരം നൽകുന്നുണ്ട്. ഹന്നയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എലിസബത്ത് നേരിട്ട അതേ പ്രശ്നം തന്നെയാണ് ഹന്നയും നേരിട്ടത്. സാമുവേൽ പ്രവാചകന്റെ 1 അവിടെ 1:10 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ കർത്താവിനോട്, ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുഞ്ഞിനു വേണ്ടിയിട്ട് കർത്താവിന്റെ മുൻപിൽ ദേവാലയത്തിൽ ചെന്ന് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്.
കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷം അവളുടെ മനോഭാവം എന്താണെന്ന് 18-ാം വാക്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഉത്തരം കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ അവൾ തന്റെ ആ വിഷമത്തെ എല്ലാം മാറ്റിവെച്ച് അവൾ പോയി ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. തന്റെ നിയോഗം, തന്റെ പ്രാർത്ഥന സർവശക്തന്റെ മുൻപിൽ ഏൽപ്പിച്ച ശേഷം വളരെ ഫ്രീ ആയി നിൽക്കുന്ന ഹന്നയെ നമ്മൾ അവിടെ കാണുന്നേ. ഇതേ കാര്യം തന്നെയാണ് എലിസബത്തിന്റെ ജീവിതത്തിലും സംഭവിച്ചിരുന്നത്. കർത്താവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു, മറ്റാരും അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, സാധ്യതകളെല്ലാം എതിരാണ്. പക്ഷേ കർത്താവിന്റെ സർവശക്തിയിൽ അവർ ആശ്രയിച്ചിരുന്നു. പ്രാർത്ഥന അർപ്പിച്ച ശേഷം കർത്താവിന് പ്രീതികരമായ വിധത്തിൽ തങ്ങളുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. സർവശക്തനായ കർത്താവിന്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ സർവശക്തൻ അത് നോക്കിക്കോളും. കൃത്യസമയത്ത്, കൃത്യനേരത്ത് നമുക്ക് ആവശ്യമായതെല്ലാം നമ്മുടെ കർത്താവ് കൂട്ടിച്ചേർത്ത് തരും. പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിനെ ഓർത്ത് വിലപിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്നാണ് എലിസബത്ത് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. എലിസബത്തിനെ പോലെ നമുക്ക് ഒത്തിരിയേറെ ആവശ്യങ്ങൾ ഉണ്ടാകാം. ലോകത്തിന്റെ മുൻപിൽ തലയെടുപ്പോടെ നിൽക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടണമായിരിക്കാം. പക്ഷേ എന്തൊക്കെ ആയിരുന്നാലും കർത്താവിന് പ്രീതികരമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. ഉത്തരം അതിന്റെ സമയത്ത് നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. പൗലോസ്ലിഹായുടെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെ ഒരു അനുഭവം കാണുന്നുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അവിടെ 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതെന്താണെന്ന് പൗലോസ്ലിഹ വ്യക്തമാക്കുന്നില്ല. പക്ഷേ പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ, പൗലോസ്ലിഹായുടെ ശുശ്രൂഷകളിൽ വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു മുള്ള് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കർത്താവ് നൽകിയിരുന്നു. തുടർന്ന് 8-ാം വാക്യം പറയുകയാണ്, അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, കർത്താവ് പൗലോസ്ലിഹായോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായും പ്രകടമാകുന്നത്. പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മുള്ള്, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു മുള്ള് അത് നീക്കിക്കളയണമെന്ന് പൗലോസ്ലിഹ താൻ സേവിച്ചിരുന്ന തന്റെ യജമാനനായ സർവശക്തനായ കർത്താവിനോട് 3 പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് എന്താ അവിടെ ഉത്തരം കൊടുത്തത്? നിനക്ക് എന്റെ കൃപ മതി. തുടർന്ന് കർത്താവ് പറഞ്ഞു, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായും പ്രകടമാകുന്നത്. ഈ ഒരു വചനം അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ കർത്താവിനോട് ആവശ്യപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടാകാം, നടക്കാതെ പോയ അനേകം കാര്യങ്ങൾ ഉണ്ടാകാം. അത് നടക്കാത്തത് കർത്താവിന് ശക്തിയില്ലാത്തത് കൊണ്ടോ കർത്താവിന് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ കർത്താവ് പൗലോസ്ലിഹായോട് പറഞ്ഞതുപോലെ, നിനക്ക് എന്റെ കൃപ മതി. ബലഹീനതയിലാണ് കർത്താവിന്റെ ശക്തി പൂർണമായും വെളിപ്പെടുന്നതെന്നാ കർത്താവ് പറയുന്നത്. എന്റെ പ്രിയ സഹോദരരെ, എലിസബത്തിനെ പോലെ, ഹന്നയെ പോലെ, പൗലോസ്ലിഹായെ പോലെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ കർത്താവിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തെ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ആ നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ ഓർത്ത്
വിലപിച്ചുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതം കർത്താവിന് ഇഷ്ടമില്ലാത്തതായി മാറാതിരിക്കാനാണ് കർത്താവ് എലിസബത്തിലൂടെ ഇന്ന് ഈ ഒരു പാഠം നാം ഓരോരുത്തർക്കും പകർന്നു നൽകുന്നത്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 55:5 അവിടെ 8 പരിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. കർത്താവിനെയും നമ്മളെയും തമ്മിൽ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത്. കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ വഴികൾ പോലെയല്ല എന്റെ വഴികൾ, നിങ്ങളുടെ ചിന്തകളും എന്റെ ചിന്തകളും വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ പദ്ധതികളും കർത്താവിന്റെ പദ്ധതികളും വ്യത്യസ്തങ്ങളാണ്. കർത്താവ് തന്റെ പദ്ധതി നിറവേറ്റുക തന്നെ ചെയ്യും. ആ പദ്ധതിക്ക് മുൻപിൽ താഴ്മയോടെ നമുക്ക് ആയിരിക്കാം. നമ്മുടെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത നമ്മുടെ പ്രാർത്ഥനകൾ ഓർത്ത്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓർത്ത്, കർത്താവിന്റെ ആ ഒരു വലിയ പദ്ധതികൾക്ക് തടസ്സമായി നമ്മൾ നിൽക്കരുത്. നമ്മുടെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ കർത്താവിന് സമർപ്പിക്കുക. കർത്താവിനൊരു സമയമുണ്ട്, കർത്താവിനൊരു പദ്ധതിയുണ്ട്. അതെപ്പോഴും നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ്. ആ പദ്ധതിക്ക് മുൻപിൽ നമ്മെ തന്നെ നമുക്ക് കീഴ്പ്പെടുത്താം. ആ പദ്ധതിക്ക് മുൻപിൽ നമ്മെ തന്നെ പരിപൂർണമായും സമർപ്പിച്ച് ഇന്ന് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരുന്ന ഈ ഒരു പാഠം, ഉത്തരം കിട്ടാത്ത നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് എലിസബത്തിനെ പോലെ, സക്കറിയയെ പോലെ കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കാൻ, കുറ്റമറ്റ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങുകയാണ്. പുതുവർഷം കർത്താവിനോട് ചേർന്ന് പുതിയൊരു യാത്ര, പുതിയൊരു ജീവിതം നമുക്ക് സമർപ്പിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. ആ ഒരു കൃപയ്ക്കായി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവമേ നിന്നോടെ നന്മകൾക്കായി വാക്കുകൾ പോരനാഥാ ചൊല്ലാൻ ശക്തിയുമില്ലേ എനിക്ക്. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം? ദൈവമേ നിന്നോടെ നന്മകൾക്കായി വാക്കുകൾ പോരനാഥാ ചൊല്ലാൻ ശക്തിയുമില്ലേ എനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി. കർത്താവെ, കഴിഞ്ഞ വർഷം ഞങ്ങളെ നടത്തിയതിനെ ഓർത്ത്, ഞങ്ങളെ നടത്തിയ അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. അങ്ങ് നൽകിയ പുതിയ പാഠങ്ങൾക്കായി നന്ദി പറയുകയാണ്. കർത്താവെ, ഞങ്ങൾ കുഴികളിൽ വീഴാതെ, ആപത്തുകളിൽ വീഴാതെ കാത്തു രക്ഷിച്ചതിനെ ഓർത്ത് കർത്താവെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറഞ്ഞു പാടുന്നു. ഹല്ലേലൂയ. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം? ദൈവമേ നിന്നോടെ നന്മകൾക്കായി വാക്കുകൾ പോരനാഥാ ചൊല്ലാൻ ശക്തിയുമില്ലേ എനിക്ക്. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം? ദൈവമേ നിന്നോടെ നന്മകൾക്കായി വാക്കുകൾ പോരനാഥാ ചൊല്ലാൻ ശക്തിയുമില്ലേ എനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി, നന്ദി നന്ദി, നന്ദി ഈശോയേ, നന്ദി, നന്ദി, നന്ദി ഈശോയേ, നന്ദി, നന്ദി, നന്ദി ഈശോയേ, നന്ദി, നന്ദി, നന്ദി ഈശോയേ, നന്ദി യേശുവേ, എല്ലാറ്റിനും നന്ദി ഈശോയേ, എല്ലാറ്റിനും നന്ദി ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ 2023 ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. തുടർന്നുള്ള പുതിയ വർഷം നമുക്ക് കർത്താവിനോട് കൂടെ പുതിയ സൃഷ്ടികളായി, പുതിയ ശക്തിയോടെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന ജീവിതങ്ങളായി, എലിസബത്തിനെ സക്രിയായും പോലെ കുറ്റമറ്റവരായി ജീവിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് അതിനായി നിങ്ങളെല്ലാവരെയും നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതുവർഷത്തിൽ പ്രത്യേകമായി ഷെക്കേനയ്ക്ക് വേണ്ടി, ഷെക്കേനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളും, അതുപോലെ ശുശ്രൂഷകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക.
അങ്ങനെ നമുക്ക് ഒരുമിച്ച് പുതുശക്തിയോടെ ഐക്യത്തോടെ കർത്താവിൻ്റെ വേലയിൽ ധീരതയോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം. പുതുവർഷത്തിൽ എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹവും നിരന്തരമായ നയിപ്പും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ്: പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട് പട്ടിക്കാട് പി ഒ, തൃശൂർ, കേരള 68062. Empowering women in Christ.